السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال رحمه الله الشيخ ابن باز رحمة الله عليه പറഞ്ഞു الدرس السابع عشر درس 17 التحذير മുന്നറിയിപ്പ് കൊടുക്കൽ താക്കീത് ചെയ്യൽ من الشرك وانواع المعاصي ഷിർക്കിൽ നിന്നും മറ്റു തിന്മകളിൽ നിന്നും മാസിയത്തിന്റെ ജംആണ് മാസി തെറ്റുകളിൽ നിന്നും الحذر والتحذير حذر والتحذير സ്വയം ഭയപ്പെടലും മറ്റുള്ളവരെ ഭയപ്പെടുത്തലും രണ്ടുണ്ട് അൽ ഹദർ എന്ന് പറഞ്ഞാൽ അവനവൻ സ്വയം ജാഗ്രത ഉണ്ടാകണം തഹദീർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ജാഗ്രതയിലാക്കുക ആ മറ്റുള്ളവർക്ക് താക്കീത് ചെയ്യലും എന്തിൽ നിന്നൊക്കെ മിന ഷിർക്കി വ അൻവാഇൽ മആസി ഷിർക്കിൽ നിന്നും മറ്റുള്ള തെറ്റുകളിൽ നിന്നും വമിനഹ അതിൽപ്പെട്ടതാണ് അസ്സബുഉൽ മുബിഖാത്ത് അൽ മുഹ്ലിഖാത്ത് നശിപ്പിച്ചു കളയുന്ന ഏഴെണ്ണം മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ അതന്നെ നശിപ്പിച്ചു കളയുന്നതാണ് ഹലക്ക എന്നാണ് വബക്ക എന്നാണ് അത് പദം അതിൽ നിന്നുണ്ടാകുന്നതാണ് മൂബിഖാത്ത് മുഹ്ലിഖാത്ത് ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഏഴെണ്ണം അതിൽപ്പെട്ടതാണ് വഹിയ ഏതൊക്കെയാണ് ആ ഏഴെണ്ണം സബ്ഉൽ മുബിഖാത്ത് അശ്ശിർക്കു ബില്ലാ ഒന്നാമത്തത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ രണ്ട് അസ്സിഹർ രണ്ടാമത്തത് സിഹറാണ് മാരണം ചെയ്യൽ വഖത്ലു നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി അന്യായമായി കണ്ട ഒരാളെ കൊല്ലൽ ഹക്കിന് വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു നഫ്സിനെ കൊന്നുകളയുക എന്നത് വാക്കിലു മാലില്ലത്തിയും യത്തീമിന്റെ ധനം തിന്നൽ വാക്കിലു റിബ റിബ പലിശ പലിശ തിന്നൽ വത്തവല്ലി യൗമ സഹഫ് യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടൽ വഖദഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത് മുഅ്മിനാത്തുകളായ പതിവ്രതകളായ ചാരിത്രവതികളായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു വരുത്തൽ ഇതിനൊക്കെ സംബന്ധിച്ചുള്ള വിശദീകരണം വരുന്നുണ്ട് ഓരോ പദങ്ങളും വിശദീകരിക്കുന്നുണ്ട് ഇതേണ്ണം ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ഏഴ് കാര്യങ്ങൾ വമിൻഹ അതിൽപ്പെട്ടത് തന്നെയാണ് ഏഴെണ്ണം അത് പ്രത്യേകമായിട്ട് തന്നെ എണ്ണി ഏതിൽപ്പെടും സബ്ഉൽ മുബിഖാത്ത് അൽ മുഹ്ലിഖാത്ത് എന്നത് ഒരാളെ നശിപ്പിച്ചു കളയുന്ന എണ്ണം ഇനി അതിൽപ്പെട്ടത് തന്നെയാണ് എന്ത് ഉഖൂഖുൽ വാലിദൈൻ മാതാപിതാക്കളോടുള്ള ധിക്കാരം അവരോടുള്ള അനുസരണക്കേട് വഖതിയത്തു റഹീം കുടുംബ ബന്ധങ്ങളെ മുറിക്കൽ വ ഷഹാദത്തു സൂർ കള്ളസാക്ഷ്യം വ ലൈമാനുൽ കാദിബ കള്ളസത്യം വ ഈദ ഉൽ ജാർ അയൽവാസിയെ ഉപദ്രവിക്കൽ വദുൽമുന്നാസി ജനങ്ങളോട് ദുൽമ കാണിക്കൽ ഫിദ്ദിമായി വല്ലംവാലി വല്ല അറാദി ഈ മൂന്ന് കാര്യങ്ങളിലും ജനങ്ങളോട് അനീതി കാണിക്കുക അത് ജനങ്ങളോട് അക്രമം കാണിക്കുക ഒന്ന് രക്തം അവരുടെ സമ്പത്ത് അവരുടെ അഭിമാനം ഈ മൂന്ന് കാര്യത്തിൽ വഷുർബുൽ മുസ്കിർ ലഹരി ഉള്ളത് കുടിക്കൽ വലഅബുൽ ഖിമാർ വഹു അൽ മൈസിർ ചൂതാട്ടം വൽ ഗൈബത്ത് വൻ നമീമ ഗൈബത്തും നമീമത്തും വഗൈറു ദാലിക മിമ്മാ നഹല്ലാഹു അൻഹു ഔ റസൂലുഹു ഈ പറഞ്ഞതും ഇതല്ലാത്തതുമായ അല്ലാഹ് വിരോധിച്ച അവന്റെ റസൂല് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിന് തൊട്ടുള്ള താക്കീതാണ് ഇതിനെ സംബന്ധിച്ച് സ്വയം ഭയപ്പെടണം മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ആദ്യം അവനവൻ ഉൾക്കൊള്ളുക പിന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കൗല അതിന്റെ ഷറഹ് നോക്കുക ലമ്മ അൻഹ ഷെയ്ഖ് ഫി ദർസൈനിൽ മാദിയൈനി മ യതഅല്ലഖു ബിൽ അഖ്ലാഖി വൽ ആദാബിൽ ഇസ്ലാമിയ വ അഹമ്മിയത്തി തഹല്ലി ബിഹ ഇതിനു മുമ്പുള്ള രണ്ട് ദർസുകൾ അവസാനിപ്പിച്ചതിനു ശേഷം ആ രണ്ട് ദർസുകൾ എന്തിനെ സംബന്ധിച്ചായിരുന്നു അഖ്ലാഖ് ആദാബ് ഇസ്ലാമിന്റെ ആദാബുകളെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ അഖ്ലാഖുകളെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ രണ്ട് ദർസുകൾ അവസാനിപ്പിച്ചതിനു ശേഷം അഖദ ഹാദ ദർസ ഈ ദർസ് കൊണ്ടുവന്നു തഹദീറ മിനൽ കബായിരി വ നഹ്യൻ അൻഹ എന്താണ് കബായിറുകളെ വിരോധിച്ചുകൊണ്ട് ഈ ദർസ് കൊണ്ടുവന്നു ഫദർസാനിൽ മാദിയാൻ ഫി തഹല്ലിയ വഹാദ ദർസ് ഫി തഹല്ലിയ നേരത്തെ പറഞ്ഞ രണ്ട് ദർസുകൾ തഹല്ലിയാണ് ഇനി പറയാൻ പോകുന്നത് തഹല്ലിയാണ് അവരക്ഷരം മാറിയാൽ മതി നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഏതാണ് തഹല്ലിയാണ് ഈ ദർസിലുള്ളത് ഏതാണ് തഹല്ലിയാണ് എന്താ രണ്ട് മാറ്റം ഒന്ന് തഹല്ലിയാണ് നേരത്തെ രണ്ട് ദർസിൽ ഇത് തഹല്ലിയാണ് ഈ ദർസിൽ അതായത് വദ്ദീനു തഹല്ലിൻ ബിൽ ഫലായിലി വ തഹല്ലിൻ അനി റദായിലി ഫലായിലുകൾ തഹല്ലിയാണ് റദായിലുകൾ തഹല്ലിയാണ് അപ്പൊ ഫലായിലുകളായ കാര്യങ്ങൾ
അതൊരാൾ അണിയണം, ഒരാൾ ധരിക്കണം. റദായിലുകൾ, റദായിൽ, റദീലത്തെ റദായിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ, വൃത്തികേടുകൾ, അത് ഒഴിവാക്കുകയും ചെയ്യണം. ഒന്ന് ഉപേക്ഷിക്കലാണ്, ഒന്ന് സ്വീകരിക്കലാണ്. തഹല്ല, തഹല്ലി അത് പിന്നെ സ്വീകരിക്കലാണ്. തഹല്ലി ആണെങ്കിൽ അത് ഒഴിവാക്കലാണ്, ഓപ്പോസിറ്റ് അർത്ഥമാണ്. ഫദായിലുകൾ സ്വീകരിക്കൽ, വൃത്തികേടുകൾ ഒഴിവാക്കൽ, അതാണ് ഇസ്ലാമിന്റെ ബേസ്, ഇസ്ലാമിന്റെ അടിസ്ഥാനം അതാണ്. വഅലമുൽ ഫദായിൽ വൽ ഹസനാത്തി, ഈ ഫദായിലുകളിലും ഹസനാത്തുകളിലും ഏറ്റവും മഹത്തരമായത് ഏതന്നെയാണ്? തൗഹീദുല്ലാഹ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ, അത് തൗഹീദാണ്. വഅശ്നവുർ റദായിൽ വൽ മുബിഖാത്തി, റദായിലുകളിൽ ഏറ്റവും വൃത്തികെട്ടത് ഏതാണ്? അശ്ശിർക്കു ബില്ലാ, അത് ശിർക്കുമാണ്. അപ്പൊ ഒന്ന് തൗഹീദാണ്, അതിന്റെ നേരെ അതിൽ ശിർക്കാണ്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. وكما ان المسلم مطلوب منه ان يعرف الفضائل والخيرات ليتحلى بها. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫളായിലുകൾ ഏതാണ്, ഖൈറാത്തുകൾ ഏതാണ്, അതവൻ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്തിന്? അത് സ്വീകരിക്കുന്നതിന് വേണ്ടി. വലിയക്കൂന മിൻ അഹ്ലിഹ, അതിന്റെ ആളായിത്തീരുന്നതിന് വേണ്ടി. അൽ മുത്തസിഫീന ബിഹ, അവൻ അതിന്റെ ആളായിത്തീരണം, അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനായിത്തീരണം. അപ്പൊ ഇസ്ലാമിന്റെ ആദാബുകൾ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഫളായിലുകൾ, അതൊക്കെ ഒരാൾ മനസ്സിലാക്കണം, അതൊക്കെ ആവശ്യമാണ്, അതൊരാൾ സ്വീകരിക്കണം. അതേപോലെ ഫൈനഹു കദാലിക മത്ലബു മിൻഹു, അതേപോലെ തന്നെ അവന് ആവശ്യമാണ് എന്ത്? മഅരിഫത്തുൽ മുഹറമാത്ത് വൽ മുബിഖാത്ത്, ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ അവനെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങൾ, അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതും അനിവാര്യമാണ്. എന്തിനാണത് മനസ്സിലാക്കുന്നത്? ലി യജ്തനി ബഹ വൽ യഹദറ മിനൽ വുഖൂഇ ഫിഹ, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ആ തെറ്റുകളിൽ വീണുപോകാതിരിക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഫദായിലുകളെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, റദായിലുകളെ കുറിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ ഒഴിവാക്കാനാണ്, അതിനെ സംബന്ധിച്ച് ജാഗ്രത കൈക്കൊള്ളാനാണ്. അലഹദ്ദിൻ ഖൗലിൻ മൻ ഖാല, സാധാരണ പറയാറുണ്ട്, തഅല്ലമി ശർറ ലാ ലിശ്ശരി വലാകിൻ ലിതബഖീഹി ഫൈന്നമൻ ലം യഅരിഫ് ശർറ മിനന്നാസി യഖൗ ഫീഹി. നീ ശർറ പഠിക്കണം, ഒരു കവിതന്റെ ഒരു ഭാഗമാണ്. ആ ശർറ പഠിക്കുന്നത് എന്തിനാണ്? ലാ ലിശ്ശരി, ആ ശർറ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പിന്നെന്തിനു വേണ്ടിയിട്ടാ? വലാക്കിൽ തവക്കി, അതിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ, ഒരാൾക്ക് ഷെറർ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താകും? അയാൾ ആ ഷെറില് വീണുപോകും. ഷെറർ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അയാൾ അത് ചെയ്യും. അപ്പൊ ഷെറിനെ പറ്റി അറിയണം, അത് ഷെറർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലാകണ്ടല്ലോ, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പല ആൾക്കാരും ഷെറിനെ സംബന്ധിച്ച് ഫത്വ ചോദിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. وكان حذيفه رضي الله عنه يقول حذيفه رضي الله تعالى عنه പറയാറുണ്ടായിരുന്നു كان الناس അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ കാണാൻ ജനങ്ങൾ അലൂന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി ഖൈറിനെ സംബന്ധിച്ചായിരുന്നു റസൂലുള്ളാഹിനോട് ചോദിക്കാറുണ്ടായിരുന്നത് വകുന്ത അസ്അലുഹു അനി ശരി ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത് മഖാഫത അൻ യുദരികനി ആ ഷർറ എന്നെ ബാധിക്കുമോ എന്ന് പേടിച്ചു പ്രഗൽഭനായ സ്വഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വഹീഹായിട്ടുള്ള ഹദീസാണ് ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് ജനങ്ങളെല്ലാവരും റസൂലുള്ളാഹിനെ കുറിച്ച് ഖൈറിനെ കുറിച്ച് ചോദിക്കും ഞാൻ നേരെ തിരിച്ചാ ചോദിക്കല് ഞാൻ ഷെറിനെ സംബന്ധിച്ച് ചോദിക്കും അതെന്തിനാ ആ ഷെറ എനിക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ ആ ഷെറ എന്താന്നുള്ളത് മനസ്സിലാക്കണം പഠിക്കണം വഖദ് ഖീല ഖദീമൻ പണ്ടേ പറയപ്പെടാറുണ്ട് കൈഫ യത്തഖൈ മല്ലാ യദ്രിയമായ യത്തഖൈ എന്താണ് സൂക്ഷിക്കേണ്ടത് എന്നറിയാത്ത ഒരാള് എങ്ങനെയാണ് സൂക്ഷിക്കുക എന്താണ് പേടിക്കേണ്ടത് എന്തിനാണ് ഒഴിവാക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എങ്ങനെ ഒഴിവാക്കും എങ്ങനെ അതിനെ സൂക്ഷിക്കും എന്നുള്ളത് സാധാരണ പറയപ്പെടാറുള്ള സംഗതിയാണ് ഐ കൈഫ യത്തഖി അൽ മുഹറമാതി വയജ്തനിബുൽ മുൻകറാതി വഹുവ ലാ യഅരിഫുഹ ഒരാൾ മുൻകറാത്തുകളെ എങ്ങനെ ഒഴിവാക്കും നിഷിദ്ധമായ കാര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കും അതിനെ സംബന്ധിച്ച് അവൻ അറിയില്ലെങ്കിൽ വലാ യഅരിഫു ഖുതൂറതഹ അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് അവൻ അറിയില്ലെങ്കിൽ വലാ യഅരിഫുൽ ഉഖൂബാത്തി ലത്തി വറദത്ത് ഫീ നുസൂസി ശറഈ മുഹദ്ദറത മിൻഹ അതേപോലെ തന്നെ ശറ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള താക്കീതുകളും അതിനെ സംബന്ധിച്ചുള്ള ശിക്ഷകളെ സംബന്ധിച്ചും ഒരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഫതഅക്കദ് അലൽ മുസ്ലിം അൻ യഅരിഫ അൽ കബായിറ മിൻ അജ്ലി ഇജ്തിനാബിഹ വത്തിഖായിഹ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കബായിറുകളെ സംബന്ധിച്ച് വൻ പാപങ്ങളെ സംബന്ധിച്ച് വലിയ തിന്മകളെ സംബന്ധിച്ച് അവൻ അറിയണം മനസ്സിലാക്കണം എന്ത് കാരണത്താൽ അത് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് അത് അവന്റെ ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കബായറുകൾ അവൻ അറിയണം മനസ്സിലാക്കണം അപ്പൊ അതെന്താന്നുള്ളത് അറിയണം അതെന്താന്ന് അറിയാത്ത ഒരാൾ എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കും അതാണ് കൈഫ യത്തഖി മല്ലാ യദ്രിയുമാ യത്തഖി വലിഹാദ അല്ലഫൽ ഉലമാ റഹിമഹുമുല്ലാഹ് അതുകൊണ്ടാണ് ഉലമാക്കൾ രചിച്ചിട്ടുള്ളത് മുസന്നഫാത്തിൻ ഖാസ ബിൽ കബായർ ഈ വൻ പാപങ്ങളെ സംബന്ധിച്ച് മാത്രം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്
അത് മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ. യുഅദ്ദിദുനിൽ കബായിറ, അതിൽ എണ്ണി പറയുന്നത് കബായിറുകളെ സംബന്ധിച്ചാണ്. വയദുഖുറുന കുല്ല കബീറത്തിൻ മഖ്റൂനത്തിൻ ബി അദില്ലത്തി ഹാമിൽ കിതാബി വസ്സുന്ന, അതിൽ അവരെന്താ ചെയ്യാറുള്ളത്, ഖുർആനിൽ നിന്നും സുന്നത്തിലുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ വലിയ പാപങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കും. വമൻ അഹ്സനിമ വമിൻ അഹ്സനിമ ഉല്ലിഫ ഫി ഹാദൽ ബാബ്, ഈ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഇതിൽ ഏറ്റവും നല്ലതാണ് ഇത് കിതാബുൽ കബായിർ, കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥം. കിതാബുൽ കബായിർ ലിൽ ഇമാം ദഹബി, ആരുടേതാണ് കബായിർ? ഇമാം ദഹബിന്റെ ആണ്. ഫൈനഹു കിതാബുൻ അലീമുൻ ഫി ബാബിഹി, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണത്. വനാഫിഉൻ ജിദ്ദൻ, അത് വളരെ ഉപകാരപ്രദമാണ്. ഫി തഹദീർ മിനൽ കബായിരി, എന്തിന്? വലിയ തെറ്റുകളെ സംബന്ധിച്ച് താക്കീത് ചെയ്യാനും ബയാനി ഖുതൂറത്തിയ, അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനും പറ്റിയ വളരെ നാഫി ആയിട്ടുള്ള ഉപകാരമുള്ള ഒരു ഗ്രന്ഥമാണ് ഏത്? ഇമാം ദഹബിന്റെ കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പൊ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പോലും പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷെയ്ഖ് അൽബാനെ സംബന്ധിച്ച് ചില ആളുകൾ കളിയാക്കാറുണ്ട്. ഒരു ഹദീസ് ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? സിൽസിലത്തുൽ അഹാദീസ് ളഈഫ, ളഈഫായ ഹദീസുകളെ സംബന്ധിച്ചുള്ള വിശദീകരണം, അതിന്റെ സിൽസില, ആ ളഈഫായ ഹദീസുകളുടെ പരമ്പര, ളഈഫായ ഹദീസുകൾ മാത്രം തെരഞ്ഞെടുത്തു. അൽബാനിക്ക് എന്താ അന്തല്ലേ, അത് അവനവൻ ജാഹിലായതുകൊണ്ടാണ്. അപ്പോ കബായറുകൾ, ഈ വലിയ തിന്മകൾ മാത്രം, അതിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള താക്കീതുകൾ, അതെന്തിനാണ്? അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിൽ നിന്ന് മാറി നിൽക്കാനാണ്, അതിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യാനാണ്. അൽഹാസിൽ, പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, അനൽ മുസ്ലിം മത്ലൂബു മിൻഹു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, ആവശ്യമാണ്, അന്യഅരിഫൽ കബായറ വൽ മുബിഖാത്, അവനെ നശിപ്പിച്ചു കളയുന്ന വൻ പാപങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, വാന്യഅരിഫ ഖുതൂറതഹ, അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് അവൻ അറിയണം, വാന്യഅരിഫൽ ഉഖൂബാത്തി ശറഈയത്തിൽ വാരിദ ഫിഹ, അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്താലുണ്ടാകുന്ന ശിക്ഷകളെ സംബന്ധിച്ച് അവൻ അറിയണം, ലിയകൂന ഹദീറൻ മിൻഹ വ മുഹദ്ദിറൻ ലിഗൈരിഹി, അവൻ അതിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവനായി തീരണം, അതേ സംബന്ധിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച് മറ്റുള്ളവരോട് അതിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യുകയും വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്, അതിന്റെ അപകടങ്ങൾ, അതിന്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ചൊക്കെ അറിയണം, മനസ്സിലാക്കണം. ഇതൊക്കെ എന്താണ്? താവുലിൻ അൽ ബിരി വത്തക്കുവ, ഇതൊക്കെ എന്താണ്? നന്മയിലുള്ള പരസ്പര സഹകരണമാണ്, നന്മയിലും ബിറിലും തക്കവയിലും പരസ്പരം സഹകരിക്കണം എന്നുള്ളത് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ വലിയ തെറ്റുകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അംറം ബിൽ മഅറൂഫി വനഹിൻ അൽ മുൻകരി, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുടുംബത്തിലുള്ള ആളുകളെ മറ്റുള്ള സമൂഹത്തിലുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? അത് അവന് അറിയണം, മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ എടുത്താൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചെറിയ തെറ്റുകളെക്കാൾ വലിയ തെറ്റുകളായിരിക്കും. അത് ആളുകൾ ചെയ്ത് ചെയ്ത് എന്തായി? അതൊരു വിഷയമല്ലാത്ത കാര്യമാണ്. ഇപ്പൊ പലിശയുടെ കാര്യമൊക്കെ പറയുന്നത് പോലെ അതൊരു വിഷയമല്ലല്ലോ. അതേപോലെ തന്നെ കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന ഹറാമുകൾ, കുറെ ഹറാമുകൾ ചെയ്യുമ്പോൾ അത് ശീലാവും, ആദികരും അള്ളാനെ പോയിട്ടുണ്ടാവും, പിന്നെ ഹല്ലി വല്ലി എന്ന് പറയും. ഇന്നത്തെ കാലത്ത് കുറച്ചൊന്നും ഹറാമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ചോദിച്ചു? അതിനാണ് പരലോകം. കുറച്ചാൾക്കാർ പൊട്ടന്മാരും കുറച്ചാൾക്കാർ ബുദ്ധിമാന്മാരും ആകാൻ പാടില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. വഖദ് ദല്ലത്തിൻ നുസൂസു അല അന്നൽ മഅസി വദ്ദുനൂബ തൻഖസ്മു ഇലാ ഖിസ്മൈൻ, നസ്സുകളിൽ നിന്ന് മനസ്സിലാകുന്നത് തെറ്റുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കബായർ വസഖായർ, ഒന്ന് കബായറുകളും മറ്റൊന്ന് സ്വകായറുകളും. എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? മൊത്തത്തിൽ തെറ്റുകളെ പാപങ്ങളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നേതാണ്? കബായറുകളാണ്, മറ്റൊന്ന് സ്വകായറുകൾ. ഒന്ന് വൻ പാപങ്ങൾ, മറ്റൊന്ന് ചെറിയ ദോഷങ്ങൾ. വലിയ ദോഷങ്ങളുണ്ട്, ചെറുതുണ്ട്. അതിന്റെ തെളിവ് എന്താണ്? ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുള്ളതിന്റെ തെളിവ് എന്താ? ആയത്തുകളാണ്, നോക്കിക്കോ. ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞു, വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ, അവൻ ചെയ്തിട്ടുള്ള വകുല്ലു ഷൈഇൻ ഫഅലുഹു, അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുബുർ ഈടുകളിലുണ്ട്. വകുല്ലു സഗൈരിൻ വകബീരിൻ മുസ്തതർ, കണ്ടോ അവിടെ പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചെറുതും എല്ലാ വലുതും. സഗൈരിൻ വകബീരിൻ, അതൊക്കെ എന്താണ്? രേഖപ്പെടുത്തപ്പെട്ടതാണ്, അതൊക്കെ രേഖപ്പെടുത്തപ്പെടും. അപ്പൊ അവിടെ എന്ത് പറഞ്ഞു? സഗൈരിൻ വകബീരിൻ. അപ്പൊ അങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉലമാക്കൾ അവർക്ക് തോന്നിയത് അവർ പറയല്ല, അത് പ്രമാണങ്ങളെ വെച്ചിട്ടാണ് അവരത് പറയാം. നേരത്തെ നമ്മള് ഷർത്തുകൾ ഫർളുകൾ സുന്നത്തുകൾ ഇതിനൊക്കെ വിശദീകരിച്ചപ്പോ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അത് അദീസിൽ തെരഞ്ഞാൽ കിട്ടൂല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത്തരണാണ്, നിസ്കാരത്തിന്റെ ഫർളുകൾ ഇത്തരണാണെന്നുള്ളത് ആയത്തിലും അദീസിലും തെരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നതാണത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് നമ്മളെ ബുദ്ധി കൊണ്ട് അളക്കാൻ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ ആയത്തിൽ മനസ്സിലായല്ലോ എന്താണ് അവിടെ തെളിവ്. വകുല്ലു സഗൈരിൻ വകബീർ, അപ്പൊ എല്ലാം ഒരേ കാറ്റഗറി ആണെങ്കിൽ പിന്നെ അത് പ്രത്യേകം എടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. സുഖൈരിൻ കബീർ എന്ന് പറയേണ്ട കാര്യമില്ല. അടുത്തായത്, ഇൻ തജിത്തനിബു കബായിറമാ തുൻഹൗനാൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെട്ട കബായിറുകളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നുക്കഫിറാൻകും ചെയ്യുകാത്തീകം, കണ്ടോ അവിടെ അത് വേറെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മറ്റു തിന്മകൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരും. എന്തിൽ നിന്ന് ഒഴിവാക്കണം? കബായിറുകളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ,
നിങ്ങളുടെ തിന്മകളെല്ലാം നിങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരും. അപ്പൊ അവിടെ അത് പറഞ്ഞു, കബായറുകൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നുക്കഫിറാൻകും ചെയ്യാതി. അടുത്തായത് അല്ലദീന ഇജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലല്ലം, അവിടെ അങ്ങനെ തന്നെ പറഞ്ഞു. അല്ലദീന ഒരു കൂട്ട ഇജ്തനിബൂന അവർ ഒഴിവാക്കുന്നു കബായിറൽ ഇസ്മി, കണ്ടോ, കബായിർ കബായിറുൽ ഇസ്മി, പിന്നെ ഫവാഹിഷകൾ പറഞ്ഞു, ഇല്ലല്ലമം. അവിടെ ലമം എന്നുള്ളതിന് ഒന്നിലധികം തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ് എന്ത്, ചെറിയ ദോഷങ്ങൾ, സഖായിറുകൾ എന്നുള്ളതാണ് അവിടെ തോന്നിട്ടുള്ളത്. അവിടെ വേറെ തന്നെ പറഞ്ഞു ഇല്ലല്ലമം. അടുത്തായത് വലാക്കിൻ അല്ലാ ഹബ്ബബ ഇലൈക്കും ഇൽഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കും കുഫ്ർ ഫുസൂഖ് ഇസ്യാൻ. മൂന്നാണ് എണ്ണി പറഞ്ഞു, കുഫർ പറഞ്ഞു, ഫുസൂഖ് പറഞ്ഞു, ഇസ്യാൻ പറഞ്ഞു. ഗുജറാത്തിൽ ആയത്ത്, ആയത്തിന്റെ വിശദീകരണം വഹാദിഹിലായ ഈ ആയത്ത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഗുജറാത്തിലെ ആയത്ത്, ഖുസ്സിമത്ത് ഫീഹാൽ മആശി, അതിൽ തെറ്റുകളെ തരംതിരിച്ചിരിക്കുന്നു, ഇലാ ഇബാദിഹിൽ മുഅ്മിനീൻ ഇലാ അഖ്സാമിൻ സലാസ, മൂന്ന് ഇനായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ആയത്തിൽ. ഒന്ന് കുഫ്ർ, വഹുവൽ അംറു നാഖിലു മിനൽ മില്ല, കുഫ്ർ ഒരാൾ ചെയ്താൽ ഇസ്ലാമിൽ തന്നെ പുറത്താവും. രണ്ട് ഫുസൂഖ്, ആ ഫുസൂഖ് ഏതാണ്, കബായിറുൽ ഇസ്മാൻ, അത് വൻ പാപങ്ങളാണ്. മൂന്നാമത്തത് ഇസ്യാൻ, വഹുമാ ദുനൽ കബായർ, അത് കബായറുകളല്ലാത്തതും. അപ്പൊ ഇതിൽ മൂന്ന് എണ്ണി പറഞ്ഞു, കുഫർ എന്താണ്, ഇസ്ലാമിൽ തന്നെ പുറത്താവ് ഉറപ്പാണല്ലോ, അതാണ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഫുസൂഖാണ്, അതാണെന്ത്, വൻ പാപങ്ങൾ. പിന്നെ അതിൽ പറഞ്ഞത് ഇസ്യാനാണ്, അതേതാണ്, കബായറുകളല്ലാത്തതും. അപ്പൊ ഈ ആയത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് തെറ്റുകൾ എന്തായിട്ട് രണ്ടായിട്ട് തിരിച്ചുള്ളത്, കബായറുകളായിട്ടും സഖായറുകളായിട്ടും. വഫി ദ്വായിൽ വാരിദ് ഫിൽ ഖുറാനി, ഖുറാനിൽ വന്നിട്ടുള്ള ദ്വാ, റബ്ബന ഫഗ്ഫിർ ലന ദുനൂബന വകഫിർ അന്ന സയ്യാത്തിന, ഉണ്ടോ, ഇവിടെ എന്ത് പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ ഞങ്ങൾക്ക് പുറത്തുതരണം, ഞങ്ങളുടെ ദമ്പുകൾ പുറത്തുതരണം, എന്നിട്ടെന്ത് പറഞ്ഞു, വകഫിർ അന്ന സയ്യാത്തിന, അതിനത് രണ്ടു പ്രാവശ്യം പറയണം, എന്തിനാ, മനസ്സിലാണ്ടല്ലോ, ഫഗ്ഫിർ ലന ദുനൂബന എന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരണത്, പിന്നെ വാവ് കൂട്ടിയിട്ടാണ് വകഫിർ അന്ന സയ്യാത്തിന എന്ന് പറഞ്ഞത്. ഫദക്കറ ദുനൂബ വസയ്യാത്ത്, ഇവിടെ ദുനൂബുകൾ പറഞ്ഞു, സയ്യാത്തുകൾ വേറെയും പറഞ്ഞു. വൈറാദ് ബി ദുനൂബി ഹുന, ഇവിടെ ദുനൂബുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കബായറുകളാണ്. വബി സയ്യാത്തി, സയ്യാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഖായറുകളാണ്, ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റ പറഞ്ഞാൽ മതി. വൻ നുസൂസ് ഫി ഹാദൽ മഅനാ കസീറ, ഈ അർത്ഥത്തിൽ വരുന്ന, ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകളെ കബായറുകളാക്കി സഖായറുകളാക്കി തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന നുസൂസുകൾ, ആയത്തുകൾ വേറെയും, തെളിവുകൾ ധാരാളം കണക്കിന് വന്നിട്ടുണ്ട്. വലാ ശക്ക, സംശയമല്ല, അന്ന മാരിഫത്തുൽ മുസ്ലിമി ബിൽ കബായിരി വസ്സഗായിരി വൻകിസാമ ദുനൂബി ഇല കബായിരി വസ്സഗായിർ വ മാരിഫതഹു ഐദൻ ബി ഖുതൂറത്തിൽ കബായിർ വ അന സഗായിറ തുഗഫിറുഹ തുആത് വലാ സിയമ അൽ ഇബാദത്തുൽ കബായിർ. നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടി പറയണ്, ഒരു മുസ്ലിം ഇതിനെ സംബന്ധിച്ച് അറിയുക എന്നുള്ളത്, അതേപോലെ തന്നെ ഇതിന്റെ അക്സാമുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, വ അന സഗായിറ തുഗഫിറുഹ തുആത്, അവിടെ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം എന്താ വെച്ചാല്, ചെറിയ ദോഷങ്ങൾ അതിനെ തൊആത്തുകൾ എന്ത് ചെയ്യും, മായ്ച്ചു കളയും. വലാ സിയമാൽ ഇബാദത്തുൽ കിബാർ, പ്രത്യേകിച്ചും വലിയ ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ ഉണ്ടല്ലോ, ആ ആരാധനകൾ എന്ത് ചെയ്യും, ചെറിയ ദോഷങ്ങൾ ചിലപ്പോൾ അതെന്താക്കും, ക്ലിയറാക്കും. നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അമലുകളുണ്ട്, ആ അമലുകൾ ചെയ്താൽ എന്താവും, നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ ദോഷങ്ങൾ ചിലപ്പോൾ അള്ളാഹു പുറത്തുതരും, അത് അതിനെ മായ്ച്ചു കളയുന്നതാണ്. അതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണം അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅഹ് വ റമളാൻ ഇലാ റമളാൻ, ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, മുക്കഫിറാത്തുൻ മാ ബൈനഹുന്ന, കണ്ടോ, ഈ പറഞ്ഞതൊക്കെ അത് രണ്ടിന്റെ ഇടയിലുള്ളതിനെയും പൊറുക്കും. എപ്പോ, ഇദജ്തനബൽ കബായർ, അവൻ കബായറുകളിൽ നിന്നും ഒഴിഞ്ഞു നിന്നാൽ. അപ്പൊ ഒരു നിസ്കാരം, അടുത്ത നിസ്കാരം വരെ അതിന്റെ അതിന്റെ ഇടയിലുള്ളതിന്റെ ചെറിയ ദോഷങ്ങളെ പുറത്തരും, ഒരു ജുമാ മുതൽ മറ്റേ ജുമാ, ഒരു റമദാൻ അടുത്ത റമദാൻ. അപ്പൊ അത് ഹദീസ് തന്നെ വന്നതാണ്, അത് അതിന്റെ ഇടയിലുള്ളതിന് മുക്കഫിറാത്തുകളാണെന്ന് പറഞ്ഞാൽ അത് അതിനെ മായ്ച്ചു കളയും, അതിലൂടെ നമ്മുടെ ചെറിയ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തുതരും, അത് കൃത്യമായിട്ട് ചെയ്യുകയാണ്. എന്നാൽ വൻ പാപങ്ങളിൽ നിന്ന് മാറി നിന്നാൽ എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വലി ഹദ ഖാല, ഇതുകൊണ്ടാണ് ആയത്തിൽ പറഞ്ഞത് വഖഫിർ അന്ന സയ്യാത്തിന എന്ന് പറഞ്ഞത്. വഖഫിർ അന്ന സയ്യാത്തിന, ഞങ്ങളുടെ സയ്യാത്തുകൾ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണം എന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടാണ്, ഐ അവിടെ ഉദ്ദേശിക്കുന്നത് ബിൽ ഹസനാത്ത്, ഹസനാത്തുകൾ കൊണ്ട് പുറത്തുതരണേ എന്നുള്ളതാണ്. അലതി യുവഫിഖുല്ലാഹു ജല്ല വഅല അൽ അബ്ദ ലഹ, അള്ളാഹു ഒരു അടിമക്ക് തോഫീക്ക് കൊടുത്താൽ അത്തരത്തിലുള്ള ചെറിയ ദോഷങ്ങളെ ഈ വലിയ വലിയ ഇബാദത്തുകൾ എന്ത് ചെയ്യും, അതിനെ മായ്ക്കും. ലാക്കിനിൽ ഖബായിറ ലാ ബുദ്ദ ഫീഹാ മിൻ തൗബത്തിൻ ഇലല്ലാഹി അസ്സ വജല ബി തർക്കി ദംബ്, എന്നാൽ വൻ പാപങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം, തൗബ നിർബന്ധമാണ്. അപ്പൊ ഇതാണ് തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ട് ഒരു വ്യത്യാസം, വലിയ തെറ്റുകളാണെങ്കിൽ തൗബ നിർബന്ധമാണ്, എന്നാൽ ചെറിയ ദോഷങ്ങളാണെങ്കിൽ തൗബ നിർബന്ധമുണ്ടോ, നമ്മൾ ചെയ്യുന്ന വലിയ ഇബാദത്തുകൾ അത് എന്താണ്, കഫാറത്താണ്, പ്രാഞ്ചിത്താണ്, എന്നാൽ വലിയ തെറ്റുകളാണെങ്കിൽ അതിന് തൗബ നിർബന്ധമാണ്. ആ തോബ് എങ്ങനെയായിരിക്കണം, ലാ ബുദ്ധ ഫിഹാമിൻ തോബത്തിൽ ഇല്ലല്ല, വലിയ തെറ്റുകൾക്ക് തോബ നിർബന്ധമാണ്, ബിത്തർക്കി ദംബ്, ആ തോബ ചെയ്യേണ്ട ശർത്ത പറയണത്,
ദമ്പ് ഒഴിവാക്കിക്കൊണ്ട് വലി കലാങ്ങി അനുഹു അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. വല്ല അസമി അല അദമിൽ അഅ്ദതി ഇലൈഹി, ഇനി ഒരിക്കലും അത് ആവർത്തിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുക്കണം. തൗബയുടെ മൂന്ന് ഷർത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായല്ല. ആ തെറ്റൊഴിവാക്കണം, പിന്നെ അത് ചെയ്യരുത്, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കണം, അതൊരിക്കലും ആവർത്തിക്കരുത്. ഈ മൂന്ന് ഷർത്തുകൾക്ക് അനുസരിച്ചിട്ട് ഒരാൾ തൗബ ചെയ്യൽ നിർബന്ധമാണ്, എങ്കിലേ വലിയ ദോഷങ്ങൾ അല്ല പൂർത്തിയുള്ളൂ. എന്നാൽ ചെറിയ ദോഷങ്ങൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കർമ്മങ്ങൾ കൊണ്ട് വലിയ വലിയ പിന്നെ ഇബാദത്തുകൾ കൊണ്ട് അത് പൊറുക്കപ്പെടും. വലിയ തെറ്റുകളാണെങ്കിൽ തൗബ ചെയ്യൽ നിർബന്ധമാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം. ഇതാണ് അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ചെറിയ തിന്മകളും വലിയ തിന്മകളും തമ്മിലുള്ള മാറ്റം വ്യത്യാസം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസത്താണ്. വലിയ തിന്മകൾക്ക് തെറ്റുകൾക്ക് തൗബ ചെയ്യൽ നിർബന്ധമാണ് എന്നർത്ഥം. കബാരികളിൽപ്പെട്ട ചിലത് മൊത്തത്തിൽ ഷെയ്ഖ് ഇവിടെ പറഞ്ഞു. ബിമാ ദക്കറാലാമാലം യുദുക്കർ വാനമായ സൗഹു ആദൽ മുഖ്തസർ അൽ ഇഷാറ ഇലാ വഅദിൽ കബായിർ, ഇവിടെ പറയപ്പെടാത്തതുകൊണ്ട് ഇവിടെ അത് ഷോർട്ടാക്കി പറഞ്ഞതാണ്. തൻബീഹ ലിൽ മുസ്ലിമീ ഇലാ അന്ന മിന ദുറൂസിൽ മുഹിമ്മ അലത്തി ഹതാജു ഇലൈഹ, ഒരു മുസ്ലിമിനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവനെ ഉണർത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞു. അനി ആരിഫ കബായിർ ദുനൂബി വൽ മൂബിഖാത്തി ഹത്താ യകൂന മിൻഹ അലാ ഹദരിൻ, ചിലത് ഇവിടെ എണ്ണി പറഞ്ഞു എന്തുകൊണ്ട് അവൻ അതിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവനായി തീരണം, പേടിക്കുന്നവനായി തീരണം. അതിനു വേണ്ടിയിട്ട് ചിലതിവിടെ പ്രധാനപ്പെട്ടത് എണ്ണി പറഞ്ഞതാണ്. ഇതെണ്ണി പറയാത്തതുമായ കുറെ കാര്യങ്ങൾ ഉണ്ട്, വൻപാപങ്ങൾ തന്നെ കുറെ ഉണ്ട്. അപ്പൊ ആ വൻപാപങ്ങളിൽപ്പെട്ട ചിലതിവിടെ എണ്ണി പറഞ്ഞു. കാരണം എന്താ, അവിടെ ദുറൂസുൽ മുഹിമ്മയാണ്, ആ ദുറൂസുൽ മുഹിമ്മയാണ് ഈ പുസ്തകത്തിന്റെ പേര്, ഷെയ്ഖ് ബിൻ ബാസിന്റെ പുസ്തകത്തിന്റെ പേര്. അപ്പൊ അതുകൊണ്ട് ചിലത് പ്രധാനപ്പെട്ടത് എണ്ണി പറഞ്ഞതാണ്. വഖദ് ജറത് ആദത്തുൻ നാസി, ഇന്ന് ജനങ്ങൾക്കിടയിൽ പതിവാണ്. അൽ ഇഹ്തിമാം ബിൽ ഉമൂരി അല്ലതീ തദറുഹും ഫീ അബ്ദാനിഹിം, അവരുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ഏതൊക്കെയെന്നുള്ളത് ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയാണ്. വയസ് അലൂനഹ, അതിനെ സംബന്ധിച്ച് അവർ ചോദിക്കും. വയ തവക്കൗനഹ, അതിനവർ സൂക്ഷിക്കും. ഹത്തൈന ബാദന്നാസ് ഫിഹാദൽ ബാബി ഇഷ്തദ് ബിഹൽ ഇഹ്തിമാം, എത്രത്തോളം ചോദിച്ചാൽ ആരോഗ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ജനങ്ങളിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആണ്. ഫയത്രുകു കസീറ മിന തയ്യിബാത്തി, പിന്നെ ഹലാലായതുപോലും തയ്യിബ് നല്ലതുപോലും ഒഴിവാക്കും. എന്തിന്, ഇബ്ഖാൻ അലാ ബദനിഹി വസിഹത്തിഹി വആഫിയതി, തന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലതുപോലും ആളുകൾ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ സംഭവത്തെ കുറിച്ച് ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ വിശദീകരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, നല്ലതുപോലും ഒഴിവാക്കുന്നുണ്ട് ആളുകൾ. എന്തിനാ, അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലൊക്കെ ജനങ്ങൾ വളരെ ശ്രദ്ധയുള്ള ആളുകളാണ്. ഹിഫ്ദൻ ലിസിഹത്തിഹി വബദനിഹി, തന്റെ ആരോഗ്യത്തെ തന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിലൊക്കെ ഒന്ന് വളരെ സ്ട്രിക്റ്റാണ് ആൾക്കാർ. ഡോക്ടർ പറഞ്ഞാൽ പോലും കുടിച്ചോ പിന്നെ തിന്നോ എന്ന് പറഞ്ഞാൽ പോലും തിന്നാത്ത ആൾക്കാരുണ്ട്, അത്രത്തോളം സ്ട്രിക്റ്റാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. എന്തൊഴിവാക്കാൻ പറഞ്ഞാലും ഒഴിവാക്കും. ഇപ്പൊ നമുക്കൊരു ഷുഗർ ഉണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ വേറെ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയാം, അതിനുവേണ്ടി എന്ത് റിസ്ക് നമ്മൾ എടുക്കും. ഇതെന്താണ്, അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷെയ്ഖ് പറയുന്നത്. ഇന്നത്തെ ജനങ്ങൾ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആണ് ആ വിഷയത്തിൽ. എന്നാൽ ലാക്കിന്നഹു ഫിൽ വഖ്തി നഫ്സി, അതേ ടൈമിൽ തന്നെ ലാ യഹ്തമി മിൻ ജുംലത്തി മിൻ കബായിരി ദുനൂബി ഹിഫ്ദൻ ലിബദനി, അവന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വലിയ തെറ്റുകളിൽ നിന്ന് പോലും ഈ ആളുകൾ മാറി നിൽക്കണമില്ല. അദ്ദേഹം പറയണം ലിയന്നഫിൽ ബുഇദി അനി ദുനൂബി ഹിഫ്ദൻ ലിബദനി ബിഇദില്ലാഹി മിന ദുഖൂലി നാരി യൗമൽ ഖിയാമ, യഥാർത്ഥത്തിൽ വൻപാപങ്ങളിൽ നിന്ന് അവന്റെ ശരീരത്തെ അവനെ സംരക്ഷിച്ചാൽ അവൻ എന്താ ചെയ്യുന്നത്, ഖിയാമത്ത് നാളിൽ തന്റെ ശരീരത്തെ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ആളുകൾ ചെയ്യണമില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, എക്സസൈസിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയ ആൾക്കാരുണ്ടാവും. ആ ഒരു മണിക്കൂർ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതവർ ചെയ്തിരിക്കും, ദർസിന്റെ മാതിരിയല്ല. ചിലപ്പോൾ ആ ദർസിന്റെ സമയത്തായിരിക്കും എക്സസൈസ്. അപ്പോ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ എന്താണ്, ഇത്തരത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണില്ല, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ അവർ ശ്രദ്ധ കാണിക്കുന്നില്ല. ഫഅജബൻ ലിമൻ യത്തക്കി കസീറം മിന തയ്യിബാത്തി, വല്ലാത്തൊരു അത്ഭുതം തന്നെ, നല്ല നല്ലതുപോലും മാറ്റിവെക്കുന്ന ഈ ആളുകൾ, ഖൗഫ മദറത്തിഹ, അതിന്റെ പിന്നെ ഉപദ്രവത്തെ പിന്നെ പേടിച്ചുകൊണ്ട് നല്ലതുപോലും മാറ്റിവെക്കുന്ന ആളുകൾ, കൈഫലായ യത്തക്കി അദ്ദുനൂബ, എങ്ങനെയാണ് അവര് ഈ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ എങ്ങനെയാണ് അവർക്ക് കഴിയുന്നത്, ഹൗഫ മഅറത്തിഹ വഖൂബത്തിഹ യൗമ യൽഖല്ലാഹ സുബ്ഹാനഹു വതആല, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പേടിച്ചുകൊണ്ട്, ആ ശിക്ഷയെ പേടിച്ചുകൊണ്ട് എങ്ങനെ ഈ ആളുകൾക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ സാധിക്കും. അപ്പൊ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള വലിയ വലിയ തെറ്റുകളിൽ നിന്ന് പോലും മാറി നിൽക്കുന്നില്ല. അതെങ്ങനെ ഒരു അടിമക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതെങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? ആ നിർദ്ദേശങ്ങൾ കൃത്യമായി ആ ചാർട്ട് അനുസരിച്ചിട്ട് തന്നെ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അധികം ആളുകൾ. അത് കൃത്യമായിട്ട് അതിന് പങ്കെടുക്കും. ഇപ്പൊ കരാട്ടൊക്കെ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ കളരി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ നടക്കാൻ പോകുന്ന ആളുകൾ, അത് കൃത്യമായിരിക്കും. അവർ ഒരു ദിവസം പോലും അവർ തെറ്റിക്കില്ല. എന്നാൽ ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ, ഹദീസ് പഠിക്കുന്ന കാര്യത്തിൽ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യത്തിൽ അതിലൊരു ശ്രദ്ധ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതെങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദം.